അപ്പൊ നിങ്ങളെ ടൈറ്റിൽ കണ്ട മാതിരി ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രസ്സ് കാണുമ്പോ തന്നെ മനസ്സിലാവും ഞങ്ങൾ ഏത് കളറാണ് ചൂസ് ചെയ്തേക്കുന്നതെന്ന്. ചൂസ് ചെയ്തല്ല, കുഞ്ഞാടെ പുറകിൽ വെച്ചിട്ട് അങ്ങനെ ഓരോന്ന് ചെയ്തിട്ടാ കണ്ടുപിടിച്ചതാണ്. അപ്പൊ എനിക്ക് കിട്ടിയേക്കുന്നത് യെല്ലോയാണ്. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഞങ്ങള് കഴിക്കുന്നത്രേ. ഇവർക്ക് ക്ലാസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ലേറ്റ് ആയി. അപ്പൊ നമുക്ക് എന്താന്ന് ഞങ്ങൾ കഴിക്കുന്നതെന്ന് കാണാം. ഓക്കെ, അപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കഴിക്കാൻ പോകുന്നത് ഇന്ന് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് ഇഡ്ഡലിയാണ്. സോ ഞാൻ കഴിക്കാൻ പോകുന്നത് ഇഡ്ഡലിയാണ്. പിന്നെ മുച്ചി വൈറ്റ് ചട്നി ആക്കിയിട്ടുണ്ട്. പിന്നെ പാല് വൈറ്റ്. സോ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ആയി. സോ ഞാൻ തിന്നാൻ പോകുന്നത് എന്താ എനിക്കറിയില്ല. അപ്പൊ ഇവളുടെതില് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവക്ക് റെഡ് ആയതുകൊണ്ട് ഒന്നും ഇല്ലാത്തോണ്ട് ദോശമാവുണ്ട്. അപ്പം അതില് ടൊമാറ്റോ ഇല്ലേ, അത് പ്യൂരി ആക്കിട്ട് അത് മിക്സ് ആകും. എന്നിട്ട് അതില് കുറച്ച് മുളകൊക്കെ ഇട്ട് അങ്ങനെ റെഡ് ദോശ ഉണ്ടാക്കി കൊടുക്കാന്നാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാ മാവ് ഞങ്ങൾ കുറച്ച് മാറ്റിട്ടുണ്ട് കുഞ്ഞാവക്ക് ആക്കാൻ വേണ്ടിട്ട്. പിന്നെ തക്കാളിയും മുളകുപൊടിയും ഇട്ട് അരച്ചതാണിത്. സോ ഹിയർ ഈസ് അവർ ചുമരദോശ. അപ്പൊ എന്റേത് മഞ്ഞ കളറാണ്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാല് കുറച്ച് ഡൈപ്പാണ്. ഞാൻ ദോശ ഉണ്ടല്ലോ, ദോശയിലേക്ക് മഞ്ഞപ്പൊടി ഇടും, ദോശ മാവിലേക്ക് മഞ്ഞപ്പൊടി ഇടും, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കും. പിന്നെ ചട്നി, വൈറ്റ് ചട്നി അമ്മച്ച് ഉണ്ടാക്കി വെച്ചേക്കണേ. അപ്പൊ അതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് ഞാൻ അടക്കിയിടും. അപ്പൊ മഞ്ഞ കളർ ചട്നിയുമായി, മഞ്ഞ കളറ് ദോശയായി. പിന്നെ പാലില് ഞാൻ മറ്റേ ഹൽദി ദൂത് ഉണ്ടാക്കൂലേ, അതുപോലെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടാക്കും. മഞ്ഞയായി, അതാണ് എന്റെ ഇത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ എന്നാ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതാ മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എന്താ മഞ്ഞപ്പൊടി ഇടാൻ പോവാ. അപ്പൊ ഏകദേശം മഞ്ഞ ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാം ആക്കി വന്നു. ഞങ്ങൾ എല്ലാത്തിനും ഓരോ പൊടികൾ ആഡ് ചെയ്തു. മഞ്ഞക്ക് മഞ്ഞപ്പൊടി, മഞ്ഞക്ക് മഞ്ഞപ്പൊടി, വൈറ്റിന് ദോശയല്ല, പിന്നെ കുഞ്ഞാക്ക് പാലി മുളകൊടി കിട്ടിട്ടാണത്. പിന്നെ മിക്കവാറും എരിയാൻ സാധ്യത. പ്ലേറ്റ് ഞങ്ങൾ മഞ്ഞ കളർ, മഞ്ഞ ചപ്പ് വെള്ള അങ്ങനെയാണ്. അപ്പൊ നമുക്ക് കഴിക്കാൻ തുടങ്ങാം അല്ലേ. വിശന്നിട്ടും പോലെ ഞങ്ങള് ഇപ്പൊ ഏകദേശം 11 മണിയായിട്ടുണ്ട്. 11 മണിയായിട്ടുണ്ട് വീഡിയോ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഒരു ക്ലാസ്സിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലോ. ഞാൻ തുടങ്ങി ജസ്റ്റ് കുറച്ച് ഇല്ല. ദോശ സാധാരണ പോലെ ഉണ്ട്, പക്ഷെ ചട്നി ഞാൻ മഞ്ഞ കൂട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ലാവിശായിട്ടിട്ടു. പാൽ കുടിക്കും ഈ പേടിയാന്ന്. എനിക്ക് ഇഷ്ടല്ല മഞ്ഞപ്പൊടിന്റെ ഇത്. പാല് കുടിക്കുമ്പോ ഫസ്റ്റ് സാധാ പാല്, പക്ഷെ തൊണ്ടേന്റെ അടുത്തുമ്പോ എരിവരുന്നു. പകയും പകയും. അപ്പൊ ഞങ്ങള് ഫുഡെല്ലാം കഴിച്ച് ഉച്ചക്കത്തേക്ക് എന്താ കഴിക്കേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ കളറൊന്നും അങ്ങനെ ആക്കാനായിട്ടൊന്നും ഇല്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും നമുക്ക് ഷോപ്പ് ചെയ്യാം, അത് നിങ്ങൾക്ക് കാണിച്ചു തരാ വിചാരിച്ചു. അപ്പൊ ഇപ്പൊ ഞങ്ങള് ഉച്ചക്കും പിന്നെ രാത്രിത്തേക്കെല്ലാം ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാന്ന്. അപ്പൊ കുഞ്ഞാവിനെ കൊണ്ടുപോകുന്നില്ല, ഞങ്ങള് കുഞ്ഞാവിനെ കൊണ്ടുവന്നില്ല. കാരണം എന്താ വെച്ചാല് കുട്ടികളെ കൊണ്ടുപോകരുത് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. തള്ളയാണ്, എന്നാലും കുട്ടികളെ കൊണ്ടുപോകരുത് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോ നിങ്ങൾ ഞങ്ങളുടെ ഷോപ്പിംഗ് സീൻസ് എല്ലാം കണ്ടല്ലോ. ഞങ്ങൾ പ്രതീക്ഷ പോലെ ഒന്നും ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. കുഞ്ഞാനെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് കുഞ്ഞാനെ പ്രതീക്ഷയിലെത്തി, പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. ഇവരിങ്ങനെ
ഇങ്ങോട്ട് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഉമ്മച്ചിയുടെ ഇവിടെ ഫോൺ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആയിരിക്കും അവര് വിളിച്ചു എന്നാ ഉമ്മച്ചി എടുത്ത് ഓടി പക്ഷെ അങ്ങനെയൊന്നും ഞാൻ കിട്ടിയില്ല ആകെ ക്ഷീണായി അപ്പൊ ഇതാണ് ഞങ്ങള് വാങ്ങിയത് അപ്പൊ ഉച്ചക്ക് ഉമ്മച്ചിയുടെ ഉണ്ടാക്കിയിരുന്നത് പരിപ്പ് കറിയാണ് അപ്പൊ ഞാൻ തിന്നാൻ പോകുന്നത് പരിപ്പ് കറി ചോർ മിക്സ് വെറൈറ്റി അല്ലേ പരിപ്പ് കറി ചോർ മിക്സ് ചെയ്ത് ഞാൻ തിന്നാൻ പോകുന്നത് എനിക്ക് വായിച്ചല്ലേ ഞാൻ തിന്നാൻ പോകുന്നത് ഒരു തേങ്ങാ ചോറാണ് അതിന്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇവള് പറഞ്ഞതൊക്കെ എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് ചൂടാക്കി ഇപ്പൊ ചിപ്പിയുടെ മഞ്ഞ ചോറ് റെഡി ആയിട്ടുണ്ട് So this is my lunch. ഇനി നമുക്ക് കുഞ്ഞാടെ ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കാം. സോ നമ്മള് എന്റെ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് തന്നെ വെള്ളം ബോയിൽ ചെയ്യാൻ വെക്കണം. അത് എനിക്ക് വെള്ളം തണുക്കുമ്പോ നമ്മള് വെള്ളത്തിലേക്ക് തക്കാളി ഇടണം. ഞാനിപ്പോ മൂന്ന് തക്കാളി എടുത്തേക്കുന്നത് ഞങ്ങൾക്ക് അറിയാലോ അഡൽസിന്റെ ഹെൽപ്പ് വാങ്ങണം കിഡ്സ് ട്രൈ ചെയ്തിട്ടോ ഇത് ഇത് ഇനി 5 മിനിറ്റ് വെക്കണം 5 മിനിറ്റ് ഇത് ഇങ്ങനെ വെക്കണം ചൂട് തൊലി പീൽ ഓഫ് ചെയ്യാം സോ നമ്മൾ ഈ വെള്ളം വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ടൊമാറ്റോ ഇട്ടില്ലേ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇട്ടു നമുക്ക് ഇതിന്റെ തൊലി കളയണം അപ്പൊ കുഞ്ഞാടെ സൂപ്പിന് വേണ്ടിട്ടാ മറ്റേ സീഡ്സ് ഒക്കെ കളഞ്ഞിട്ട് സീഡ്സ് ഒക്കെ കളഞ്ഞിട്ട് നമ്മള് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് അരച്ചെടുക്കണം അപ്പൊ നമ്മുടെ പ്യൂരി റെഡി ആയിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാത്ത പ്യൂരിയാണ് അപ്പൊ നമുക്ക് ഇത് പാനിൽ ഒഴിച്ചിട്ട് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇത് ചൂടാക്കാം എന്നിട്ട് അത് നല്ലോണം നമുക്ക് എത്രയാണോ അതിന്റെ കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കത് റെഡ്യൂസ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിക്കണം ഒക്കേഷണലി നമ്മളത് അലക്കി കൊടുക്കണം എന്നാണ് വീഡിയോ പറഞ്ഞത് അപ്പൊ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ഉപ്പ് ഇടാം നമ്മുടെ കുറച്ചിട കട്ടുപ്പാവും കുറച്ച് കട്ടുപ്പായ നമുക്ക് ഇന്ന് കുഞ്ഞാ കഴിക്കും സീസണിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കാം ആദ്യം ഇടാൻ വേണ്ടിട്ട് അത് കറി കഴിഞ്ഞിട്ട് നമ്മള് ഞാൻ അരിഞ്ഞുവെച്ച ഓണിയൻസ് ഇടാം അവൾ ഒഴിഞ്ഞു വെച്ചാൽ സോ ഗൈസ് നമ്മള് ഈ ഒണിയൻ കുറച്ചൊരു ബ്രൗൺ കളർ ആവുമ്പോ നമ്മള് നമ്മുടെ സൂപ്പിലേക്ക് ഇങ്ങനെ ഒരു ഇത്തിരി ഗരം മസാല ഇടാം അപ്പം വലിയ ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യത തോന്നാത്തോണ്ട് ഞങ്ങൾ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം പുതിയൊരു റെസിപ്പി ആയിട്ട് വളരുന്നത് വരെ മിഷ്ഫാന കുബിൽ സൈനിങ് ഓഫ് ഫ്രം ചീസ് ചായ് അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാല് ഞാൻ ചെറുപ്പത്തില് ചോറ് കഴിക്കാണ്ടിരിക്കുമ്പോ ഉമ്മച്ചി ഉണ്ടാക്കി തരാറുള്ളതാണ് ഞാൻ ഉമ്മച്ചിനോട് ചോദിച്ചു ഉമ്മച്ചറിഞ്ഞു ചെറുപ്പത്തിൽ നിങ്ങളെ ചോറ് കഴിക്കാണ്ടിരിക്കുമ്പോ ഓരോ തട്ടിപ്പും കാണിച്ച് തിന്നാൻ വേണ്ടിട്ട് ഞാൻ കാക്കി തരുന്നതാണ് ഇതെങ്ങനെയാന്ന് വെച്ചാല് കുറച്ച് ചോറ് എടുക്കണം പിന്നെ തേങ്ങ ചിരണ്ടി എടുക്കണം ഇനി ഇതിലേക്ക് ഇത് പഞ്ചസാര ഇടണം എന്നിട്ട് ഇതങ്ങ് കുഴക്കണം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സിമ്പിൾ ആൻഡ് ഹംബിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ ഫുഡെല്ലാം കണ്ടല്ലോ അപ്പൊ ഇനി നമുക്ക് കഴിക്കാം ടേസ്റ്റ് 2 കാലം ചോറ് ഇങ്ങനെ കുഞ്ഞാ വേണം ഇത്രയും തിന്നാൻ പോകുന്നത് അപ്പൊ ഞാൻ ടേസ്റ്റ് പഴ ഈ ടൊമാറ്റോ സൂപ്പ് ഇല്ല ടൊമാറ്റോ സൂപ്പിന് എന്തോ ഒരു എന്താണ് ചിക്കൻ കറിന്റെ ഇവിടെ ഇവിടെ ചിക്കൻ കറിന്റെ ഫ്ലേവർ വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറ് ഞങ്ങൾക്ക് നേരത്തെ നല്ല കമ്പനിയായി മെസ്സേജ് അയച്ചിന് അപ്പോ ആ കൊച്ചി ഞങ്ങളോട് പറഞ്ഞു
ഞങ്ങള് ഞാൻ വിളിച്ചോട്ടെ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞു. ഇതിന് മുന്നേ ഒരാളെ ഞങ്ങൾ വിളിച്ചായിരുന്നു, നഷ്വ എന്ന് പേരാണ് അല്ലേ, അങ്ങനൊരു കുട്ടി വിളിച്ചായിരുന്നു. അന്ന് ഞങ്ങൾ കാണിക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ അന്ന് വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടായില്ല. അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിച്ച് ഈ കോള് നമ്മുടെ ഇതില് ആഡാക്കാ വിചാരിച്ച്. അപ്പോ നമുക്ക് അവസിനെ വിളിക്കാം. ഞങ്ങൾക്ക് വീഡിയോ ആഡാക്കാൻ പറ്റില്ല, കാരണം റെക്കോർഡിംഗ് ആവുന്നില്ല. ഇതാ നാള്. ഹായ് പറഞ്ഞോ. ഹായ് പറഞ്ഞോ. അപ്പൊ ഇതാണ് ഞങ്ങള് വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ ആദ്യം. അപ്പൊ ഞങ്ങൾ ചായക്കൊന്നും കഴിച്ചില്ല, ചായ ഞങ്ങള് കുടിച്ചിട്ടേ ഇല്ല. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉണ്ടായിരുന്നു വിചാരിച്ച്. അപ്പൊ ഏകദേശം 7.5 ടൈം ആയിട്ടുണ്ട് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പൊ തുടങ്ങിയാലും ഞങ്ങൾ ഒരു 10 മണിയാകുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് പിന്നാളോ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. എന്റെ ഡിഷിന്റെ പേര് റെഡ് സോസ്. എന്തിന് കൈയടിക്കുന്നു? എനിക്ക് എന്റെ കൈയടി ആർക്കും ഇവിടെ കാണണ്ട. അപ്പൊ നമുക്ക് ആ റെസിപ്പി നോക്കാം അല്ലേ. ലാഫ് പിന്നെ പിന്നെ മറ്റേത് രാക്ഷസ ശരിയാ. ഞാൻ ടോട്ടലി ടി വി വന്നിട്ട് അതുകൊണ്ടോ. ടോട്ടലി ടി വി സൂപ്പർ പോപ്സ് പാവങ്ങൾ. അപ്പൊ ഞാൻ റെഡ് സോസ് പാസ്ത ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ബട്ടർ ഇടാം പാനിലേക്ക്. മുളക് പൊടി ഇടാം. ഫ്ലെയിമിൽ ഇവിടെ കത്തിച്ചു വെച്ചിട്ട് അപ്പുറം തക്കാളി അരച്ചത്. തക്കാളി എന്തിനു കൊള്ളാമോ. അപ്പൊ നമ്മുടെ റെഡ് സോസ് അപ്പൊ ഇനി ഞാൻ എന്താ കഴിക്കാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാല് മാഷ്ഡ് പൊട്ടാറ്റോസ് ആണ്. ടേസ്റ്റ് ഉണ്ടാവോന്ന് എനിക്കറിയില്ല, ചിപ്പി സജസ്റ്റ് ചെയ്തൊന്നാണ്. അപ്പൊ എന്താ വെച്ചാല് പൊട്ടാറ്റോസ് പുഴുങ്ങി വെക്കണം. പുഴുങ്ങി വെച്ചിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ആക്കുന്നത് ആ പാത്രം നമ്മൾ ഫ്ലെയിമിന് വേണ്ടി വെക്കില്ല, ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തിടാം. ചീസ് നമ്മൾ ഗ്രേറ്റ് ചെയ്യില്ല, അതുപോലെ നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടാം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇടാം. പാൽ എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചോദിക്കണം. വെളുത്തുള്ളി പേസ്റ്റ് വേണം, ഒരു ഇത്തിരി ഇട്ടാൽ മതി. ആവശ്യത്തിന് ഉപ്പിടണം. ഇനി നമുക്കിത് ഒരു 2-3 മിനിറ്റ്സ് ഇളക്കിക്കൊണ്ട്. അപ്പോ എന്റെ മാഷ്ഡ് പൊട്ടാറ്റോസ് ആയിട്ടുണ്ട്. കണ്ട ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലായാല് അത് ഓക്കെ സെറ്റ് ആണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ലോകത്ത് ഇതുവരെ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ്, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയത്ത് ചിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. യെസ്, മാഗി. എന്തുപോ കിടാ പറയുന്നത്. അപ്പൊ ഞാൻ മാഗിയുടെ എല്ലാവരുടെയും കണ്ണു വെക്കൽ മാനിച്ച് നമ്മുടെ മാഗിയിൽ വെള്ളം കൂടിയിരിക്കുകയാണ്. നല്ല വെള്ളപ്പൊക്കം പിടിച്ച പോലെ ഉണ്ട് മാഗി. മര്യാദ പറഞ്ഞുണ്ട് നിന്റെ വായിലൊന്ന് തല്ലി വെച്ചിട്ടുണ്ട. അപ്പൊ ഇനി ഞാൻ കഴിച്ചു നോക്കിയാണേ. നീ എന്ത് തിന്നാൻ തുടങ്ങിയ? എന്റെ ഇത്തിരി എടുക്കുന്നുള്ളേ. ആ ഒരു പാലിന്റെ ഫ്ലേവർ വരുന്നുണ്ട്, അത് നല്ലുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ആ കുഞ്ഞു ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും പോയിട്ട് ഫോളോ ചെയ്യാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. പിന്നെ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. വീഡിയോയുടെ അകത്ത് എന്താണെന്ന് ചോദിക്കുന്നതും പിന്നെ വീഡിയോ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ഫാമിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്, സോറി സ്ക്വാഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചാലഞ്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്ത് തന്നതാണ്. ഞങ്ങൾ ഓൾറെഡി ചെയ്യണം വിചാരിച്ച ചാലഞ്ച് തന്നെയാണ്, പക്ഷെ അങ്ങനെ സബ്സ്ക്രൈബർ ഞങ്ങളോട് വന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഞങ്ങളുടെ മുഖം ആദ്യമായിട്ടാണെങ്കിൽ വെൽക്കം ടു. അപ്പൊ ഇനി ഞങ്ങൾ പുതിയ വീഡിയോ ചേർന്നതായിരിക്കും. അതുവരേക്കും ബൈ.